ஜெபத்தின் கீழே வாதில் தூரந்தான் எல்லாம் சாமர்த்தியாய் நல்கிடும்தான் இன்றே இயேசு நல்ல இடையன் எல்லாம் சாமர்த்தியாய் நல்கிடும்தான் இன்றே இயேசு நல்ல இடையன் மனோபாரத்தால் வளஞ்ச மனோவே Reading from the book of Psalms, chapter 54, verses 1 to 7. Save me, O God, by your name, and vindicate me by your might. Hear my prayer, O God, give ear to the words of my mouth. For the insolent have risen against me, the ruthless seek my life. They do not set God before them. But surely God is my helper. The Lord is the upholder of my life. He will repay my enemies for their evil. In your faithfulness, put an end to them. With a free will offering, I will sacrifice to you. I will give thanks to your name, O Lord, for it is good. For he has delivered me from every trouble, and my eye
has looked in triumph on my enemies. This is the word of the Lord. Vishuddha Markosinte Suvishesham, Moonam Adhyayam, 20 mudal 30 vareulla vakyangal. Anandaram avan oru bhavanathil praveshichu, ജനങ്ങൾ വീണ്ടും വന്ന് കൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസേബുൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ചു, ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്ധശ്രുതമുള്ള രാജ്യവും നിലനിൽക്കുകയില്ല, അന്ധശ്രുതമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവൻ നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദുഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദുഷണം പറയുന്നവൻ ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞതിനാലാണ്. ബാരിക്കുമോ. സ്നേഹമുള്ളവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, നിരന്തരമായ തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലുകളുടെയും നിമിഷങ്ങളിലൂടെ കടന്നുപോയ ജീവിതമായിരുന്നു ഈശോയുടേത്. ഈശോയെ കൂടെ നിന്നവർ ഒറ്റക്കൊടുത്തു, തള്ളിപ്പറഞ്ഞു. പലരും അവനെക്കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തി. അവനിൽ നിന്ന് കൃപ സ്വീകരിച്ചവർ അവനെ ക്രൂശിക്കുക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവനെ സഹനങ്ങളുടെ വഴിയിലേക്ക് തള്ളിവിട്ടു. പ്രിയ സഹോദരങ്ങളെ, ഈശോ കുരിശിൻ്റെ സഹനങ്ങളുടെ വഴിയെ നടന്നുപോയതുപോലെ അവൻ്റെ മണവാട്ടിയായ സഭയും അപമാനങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും വഴിയെ കടന്നു പോകണമെന്ന ഓർമ്മപ്പെടുത്തൽ നൽകുന്ന വചനഭാഗമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം ഇപ്രകാരമാണ്. 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം അവൻ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ അവൻ്റെ ചുറ്റും ആളുകൾ അവനെ ശ്രവിക്കാൻ വന്നു. ആ അവസരത്തിൽ ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടു എന്ന് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ അവൻ്റെ സ്വന്തക്കാർ വന്നു. നിയമജ്ഞർ വിളിച്ചു പറഞ്ഞു, അവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒന്നാമതായി ഈശോ ഈ വചനത്തിലൂടെ ശിഷ്യന്മാർക്ക് ഒരു പ്രബോധനം നൽകുകയാണ്. ഈശോ കടന്നുപോയ വഴികൾ സഹനങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും അപമാനങ്ങളുടെയും വഴിയിൽ ആയിരുന്നു. അതേ വഴിയെ കടന്നു പോകേണ്ടവരാണ് സഭയും അവളുടെ മക്കളും. ഈശോയെപ്പോലെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലും അപമാനങ്ങളുടെയും തിരസ്കരണങ്ങളുടെയും, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഒറ്റപ്പെടലുകളുടെയും ഏകാന്തതയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും നമ്മെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ തിരിച്ചറിയുക, ഇതേ ജീവിത വഴിയെ കടന്നുപോയവൻ്റെ മക്കളാണ് നമ്മൾ. ഈശോയുടെ എക്സിസ്റ്റൻസിനെക്കുറിച്ച്, അവൻ്റെ ഐഡൻറ്റിറ്റിയെ പോലും ഇവൻ ഒരു തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഭയും സഭാമക്കളും
ഇതേ സഹനങ്ങളുടെ വഴിയെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊപ്പം ക്രിസ്തു ഉണ്ട്. അവൻ നമ്മെ കൈവിടില്ല. അവൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. രണ്ടാമതായി, ഈശോ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് എന്ന് പറഞ്ഞ് നിയമജ്ഞർ അവനെ അപമാനിക്കുകയാണ്. യേശു ചെയ്ത നന്മ പ്രവൃത്തിയെ തിന്മയായി ചിത്രീകരിക്കുകയാണ് നിയമജ്ഞർ ചെയ്യുന്നത്. ഈ ആധുനിക കാലത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകളെ, നാം ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു ജോലിയെ, സഹായത്തെ ചിലപ്പോഴൊക്കെ പലരും വിമർശിക്കും. ചില നിമിഷങ്ങളിൽ ഒരു നെഗറ്റീവ് വാട്സപ്പ് മെസ്സേജും ഒരു നെഗറ്റീവ് കമൻറ്റും ഒരു ഡിസ്ലൈക്കുമൊക്കെ നമ്മെ നൊമ്പരപ്പെടുത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങൾ വരുമ്പോൾ നാം ഒക്കെ തകർന്നു പോകാൻ സാധ്യത ഏറെയാണ്. ഈശോ നമ്മോട് പറയുകയാണ്, സത്യസന്ധമായും ആത്മാർത്ഥതയോടെയും നീതിപൂർവവും ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ വിഷമിക്കേണ്ട, കരയേണ്ട, പ്രതികരിച്ച് സമാധാനം നഷ്ടപ്പെടുത്തേണ്ട. കാരണം അന്തിമമായ വിജയം നിൻ്റേതാണ്. കാരണം ആർക്കും സത്യത്തെ കുരിശിൽ തറച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല. അത് ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. മൂന്നാമതായി, കർത്താവിനെ സുബോധം നഷ്ടപ്പെട്ടവനായും പിശാചുക്കളുടെ തലവനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവനായും ചിത്രീകരിച്ചപ്പോൾ ഈശോ അവർക്കൊരു പ്രബോധനം നൽകുകയാണ്. മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. വിശുദ്ധ മത്തായ സ്ലീഹായുടെ സുവിശേഷം 12:31 തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായി ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗത്ത് ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടു എന്നു കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന അവൻ്റെ ബന്ധുക്കൾ ചെയ്തത് ദൈവദൂഷണമാണ്. എന്നാൽ നിയമജ്ഞർ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണ്. അവർ പറഞ്ഞു, അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ബേൽസബൂലിനെ കൊണ്ടാണ്. ഇവർ ഈശോയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുകയാണ്. ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത്. ഇവിടെ ഈശോയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ, ദൈവീകമായ രക്ഷയെ നിരാകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. ഇത് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. വിശുദ്ധ ജോൺ ബോൾ 2 മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ദൊമീനും യത് വിവിഫിക്കാന്തും എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്: പരിശുദ്ധാത്മാവിലൂടെയുള്ള രക്ഷ നിരസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം. സ്നേഹമുള്ളവരെ, ദൈവം പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന രക്ഷയെ, കൃപകളെ, ദാനങ്ങളെ, പാപമോചനത്തെ, സഭയിലുള്ള വിശ്വാസത്തെ വേണ്ടെന്ന് വെച്ച് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് ജീവിതത്തിലുണ്ടാകുന്ന തിരസ്കരണങ്ങളെ നേരിടാനും വിമർശനങ്ങൾക്കും അസത്യത്തിനും അറുതിയുണ്ടാകുമെന്ന് പ്രത്യാശയിൽ ജീവിക്കാനും കഴിയണം. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. കാരുണ്യവാനും ദയാനിധിയുമായ കർത്താവേ, ഒരു ദിവസം കൂടി കർത്താവേ ഇവിടെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കേട്ട വചനത്തിനായ സ്തോത്രം. കർത്താവേ, അവിടുന്ന് മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായിരുന്നു.
രോഗികൾക്ക് വൈദ്യനായിരുന്നു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. എന്നാലോ കർത്താവെ, അവിടുത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഏത് ഭാഗത്തുനിന്ന് നാം മനസ്സിലാക്കുന്നു? അവിടുന്ന് പരിശുദ്ധാത്മാവരുടെ രോഗസൗഖ്യം നൽകി, അനേക മക്കളുടെ പിശാച് ബാധയിൽ നിന്നും അവരെ മുക്തരാക്കി. എന്നാൽ നിയമജ്ഞർ അവിടുത്തെ തെറ്റിദ്ധരിച്ച് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവിടുന്ന് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവേ, പലപ്പോഴും ഞങ്ങളും കർത്താവേ നിന്നെ വേണ്ട വിധം മനസ്സിലാക്കാതെ സ്നേഹിക്കാതെ ജീവിക്കുന്ന പല അവസ്ഥകളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കർത്താവെ, ഇവിടുന്ന് മനസ്സലിഞ്ഞ് ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് പറഞ്ഞു, മനുഷ്യമക്കളെല്ലാ പാപങ്ങളും അവർ പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ല. നമുക്ക് ആത്മശോധന ചെയ്യാം. പരിശുദ്ധാത്മാവിനായി നാം തെറ്റ് ചെയ്തിട്ടുണ്ടോ? സത്യത്തെ സത്യമാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിച്ച് പരിശുദ്ധാത്മാവിനെതിരായ വല്ല പാപവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം കർത്താവിനോട് മാപ്പ് അപേക്ഷിക്കാം. അവിടുന്ന് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും ഏത് ഭവനവും നിലനിൽക്കുകയില്ല. കാരണം അവിടെ ദൈവമില്ല, പിശാചാണ് ഭരണം നടത്തുന്നത്. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ അന്തഛിദ്രമുണ്ടോ? സഹോദരനെ വേണ്ട വിധം സ്നേഹിക്കാത്ത അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്ക് കർത്താവിനോട് ഉണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 15:26 പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് മാത്രം പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവേ, നിന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു. എല്ലാ പാപികളെയും മനസ്സാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കു വേണ്ടിയും കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാ ഭവനങ്ങളെയും മക്കളെയും ഇതിനാ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പന്നിയാ അച്ഛനെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകമാമിതം കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരണിവാനെ, ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഞങ്ങൾ വളർന്നു വരുവാനും നിന്റെ ഇഷ്ടം ചെയ്ത ജീവിക്കുവാനും കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ അപേക്ഷകളെയും പുത്രൻ തമ്പുരാന്റെ മധ്യസ്ഥത്തിൽ പിതാവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പുത്രമരളണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ ആമീൻ. തന്റെ മോദത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോസാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ,
ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന ഇശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറുക്മോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവ് ശിമിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾ നേരെ അടയ്ക്കരുത്. കർത്താവേ, ഞങ്ങൾ പാപികളാന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ ഇടക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. കർത്താവേ, കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയേച്ചരുളണമേ. നിന്നറിയ നലവും അനുഗ്രഹവും ുരിശിനെയോ തേകണമടിയനു സുഖനിദ്ര മായാരൂപ കാഴ്ചകളിൽ പായാതെന്നെ രക്ഷിക്കാം. സ്വച്ഛന്ദം നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായി കേകണമേ. നീ സ്വാതന്ത്ര്യം നിൻകൈമേ നിന്റെ വലങ്കൈ മേവണമേ. പരിചയക്കൊപ്പം കാക്കുക നിൻ കരുണാകോട്ട വളഞ്ഞെന്നെ. മെയ് തുരുങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി. ആകണമേ നാൾ ധൂപം പോൽ എന്റെ ഉറക്കം തിരുമുൻപിൽ. നിന്മാതൃ പ്രാർത്ഥനയാലിൻ ശയ്യക്കണയരുതേ ദുഷ്ടൻ. സാത്താൻ എന്നെ കൊല്ലായി വാൻ തിരുവലി അവനെ വിലക്കണമേ. നിൻ വാക്കിൽ നിവർത്തിക്ക നിൻ കുരിശിനുയർക്കാത്തിടുക. എന്നെ താങ്ങിയ നിന്നിൻപാൽ നിന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ. നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ. നീതി എഴുന്നൊരു രാവുമനി കേകണമേ നൽ സന്ധ്യതും. വെളിവാ മിശിഹാ രക്ഷക നീ വെളിവിൽ തന്നെ നിൻവാസം. വെളുവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. വെളിൽ വസിക്കുന്ന ലോകത്തിൽ രക്ഷകനാമീ സ്വാസ്തോത്രം. ഇഹപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനുവദിയായ സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിൽ എന്നും. സ്തോത്രം മാലാകൾ ശുശ്രൂഷിച്ചേറെ വന്നിപ്പവനെ. പ്രാർത്ഥന കേട്ടീരരുടെയും മാലാകളുടെയും നാഥ. തൃത്വഹത്വം ഏകത്വം തൃത്വവുമായി സ്തുതി ചെയ്യും.
പിതൃസുത പരിശുദ്ധാത്മാവാം സത്യഗപരനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ, യാചന നൽകിയിടുന്നവനെ, പ്രാർത്ഥന കേട്ട് നിരപ്പായി കൃപയാൽ യാചന നൽകണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലിയോ സ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ തിരുസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ദൈവമേ, നിനക്ക് സ്വീകാര്യമായ സ്തുതിയും സ്തോത്രവും നന്ദിപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമാകയാൽ നിനക്ക് സ്തോത്രം. പുത്രനായ ദൈവമേ, നീയുടെ രക്ഷകനും പരിത്രാതാവുമാകയാൽ നിനക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവനും നടത്തുന്നവനുമാകയാൽ നിനക്ക് സ്തോത്രം. പരിശുദ്ധ തൃത്വമേ, വിശുദ്ധ കത്തോലിക്കാസഭയ്ക്ക് നീ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാലും അതിന് മക്കളായ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാലും നിനക്ക് സ്തോത്രം. ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. നിന്റെ വിശുദ്ധന്മാരുടെ ഉത്തമ മാതൃകൾക്കും ദിവ്യോപദേശങ്ങൾക്കും വേണ്ടി സ്തോത്രം. നിന്നെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ തക്കതായ കൃപ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. ഇന്നേ ദിവസം തൃക്കൽ നിന്ന് പ്രാപിച്ച എല്ലാ സഹായങ്ങൾക്കും വേണ്ടി സ്തോത്രം. ദേവദാസൻ മാരുവാനിമസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ കരുപിടിപ്പിക്കുന്നതിനും വളർത്തി നയിക്കുന്നതിനുമായി വന്യതാഥനായ മാറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. പാവനചരിതനും പുണ്യശ്ലോകനുമായ ഈ പിതാവിലൂടെ ശാന്തിയും സമാധാനവും സത്യത്തിൻ്റെ പ്രകാശവും അനുഭവിക്കുന്ന മലങ്കര കത്തോലിക്ക സഭ ഇന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ആ പുണ്യതാഥൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോളസഭയ്ക്ക് പൊതുവായും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായി ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദേവദാസൻ മാറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ദൈവമേ, കുടുംബത്തെയും കുടുംബജീവിതത്തെയും അവിടുന്ന് സ്ഥാപിച്ച് അനുഗ്രഹിച്ചിട്ടുള്ളതാണ് എന്നോർക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ നീ അറിയണമേ. പ്രാർത്ഥനയും അധ്വാനവും സത്യവും നീതിയും സ്നേഹവും സമാധാനവും എളിമയും ക്ഷമയും സന്മാർഗവും
കുടുംബങ്ങളുടെ അലങ്കാരവും നേട്ടവുമായിരിക്കട്ടെ. കുടുംബാംഗങ്ങളെ എവരെയും കാത്തു പരിപാലിച്ച് സകലർക്കും തമ്മിൽ ഹൃദയ ചേർച്ചയും ഒന്നിപ്പും ഐക്യവും നീ നൽകണമേ. ആത്മീയവും ലൗകികവുമായ എല്ലാ നന്മകളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ യോസേപ്പിനെയും പോലെ സകല ദമ്പതിമാരും തമ്മിൽ സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും ശുശ്രൂഷിച്ചും ബഹുമാനിച്ചും കുടുംബത്തിലെ സുഖദുഃഖങ്ങൾ ഒന്നുപോലെ അനുഭവിച്ച് ജീവിക്കുവാനിടയാക്കണമേ. സഭയ്ക്കും സമുദായത്തിനും കുടുംബത്തിനും യോഗ്യന്മാരായ പൗരന്മാരെയും വൈദിക സന്യാസി സന്യാസിനികളെ നൽകുവാൻ തക്കവിധം മാതാപിതാക്കന്മാരെ ഉത്തരവാദിത്തമുള്ളവരാക്കണമേ. കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കണമേ. ബാലികാ ബാലന്മാരെ ആത്മശരീര ശുദ്ധതയിൽ നീ കാത്തുകൊള്ളണമേ. അവരുടെ ബോധത്തെയും മനസ്സിനെയും നിറവഴിക്ക് നയിച്ച് പുണ്യത്തിലും പരിശുദ്ധിയിലും അവരെ നടത്തണമേ. തക്ക കാലത്തിൽ തക്ക അന്തസ്സിൽ പ്രവേശിക്കുവാൻ അവരെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഇപ്പോഴും ഞങ്ങളുടെ വാർദ്ധക്യത്തിലും ഞങ്ങൾക്ക് സന്തോഷവും ഉപകാരമുള്ളവരാതിരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടെ കുടുംബദ്രോഹികളോ ദൈവദ്രോഹികളോ ആകാതെ കാത്തുകൊള്ളണമേ. ഈശോയുടെ തിരുഹൃദയമേ, വൃദ്ധർ, രോഗികൾ, പീഡിതർ, ദുഃഖിതർ, വിധവകൾ, അനാഥർ, ദരിദ്രർ, അവിവാഹിതർ എന്നിവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. കരുണ നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും തൊഴിലുകളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ആമീൻ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനാ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ, കൃപ വേണം ഞങ്ങളിലെന്നും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചവരായ നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്രോഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ.